35 വർഷമായി യു ഡി എഫ് മുന്നണി ഇല്ലാത്ത മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ലീഗുമായുള്ള ബന്ധത്തെ ചൊല്ലി രണ്ടായി പിളർന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം സി പി ഐ എമ്മുമായി ചേർന്നാണ് ഇവിടെ മത്സരിക്കുന്നത്. നാല് പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ജനകീയ മുന്നണിയാണ് പൊന്മുണ്ടത്ത് ലീഗിന്റെ പ്രധാന എതിരാളികൾ. മലപ്പുറത്തെ യു ഡി എഫ് തർക്കത്തിന് തുടക്കം കുറിച്ച പഞ്ചായത്തുകളിലൊന്നാണ് പൊന്മുണ്ടം. പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇവിടെ യു ഡി എഫ് മുന്നണിയില്ല. പരിഹാരമുണ്ടാകില്ലെന്ന് നേതാക്കൾക്ക് അറിയുന്നത് കൊണ്ടാകാം സമവായ ചർച്ചകൾ പേരിന് പോലും ഇത്തവണ ഉണ്ടായില്ല. 35 വർഷമായി കോൺഗ്രസ് ഇല്ലാത്ത പൊന്മുണ്ടത്ത് ലീഗിനാണ് മേധാവിത്വം. മുന്നണി പ്രശ്നങ്ങൾ രൂക്ഷമായ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കോൺഗ്രസിനെയാണ് ലീഗ് ഇവിടെ നേരിടുന്നത്. 30 വർഷവും പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിച്ച ലീഗിന് കോൺഗ്രസിനെ മൊഴി ചൊല്ലിയതിന് കാരണവുമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പബ്ലിക്കായിട്ട് ഇവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അബ്ദുറഹ്മാൻ എതിരിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരിൽ വോട്ട് പിടിക്കാനും ഇവിടെ ബോർഡുകൾ വെക്കാനൊക്കെ പബ്ലിക്കായിട്ട് ഇറങ്ങി. ലീഗ് ബന്ധത്തെ ചൊല്ലി രണ്ടായി പിളർന്നു കോൺഗ്രസ് ഇവിടെ. ഇതിൽ ഔദ്യോഗിക കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ പൊന്മുണ്ടം കോൺഗ്രസ് സി പി ഐ എമ്മിനെയും വെൽഫെയർ പാർട്ടിയെയും കൂടെ കൂട്ടി ജനകീയ മുന്നണി രൂപീകരിച്ചാണ് അംഗം. 2005 യു പി ഐ ഗവൺമെന്റ് രൂപീകരിച്ചതിന് എങ്ങനെയായിരുന്നു കോൺഗ്രസ് അതിനെ നേരിട്ടിരുന്നത്? അതേ നയം തന്നെ ഇതിനുള്ളു. ത്രികോണ മത്സരത്തിനപ്പുറം പാർട്ടികൾക്ക് അഭിമാന പോരാട്ടം കൂടിയാണ് ഇത്തവണ പൊന്മുണ്ടത്ത് നടക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ മലപ്പുറം.